ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ സിനു. ശരീരഭാരം കുറയ്ക്കാൻ എല്ലാ വഴികളും പരീക്ഷിച്ച് മടുത്തവരാണോ നിങ്ങൾ? എന്നാൽ ഇനി വിഷമിക്കേണ്ട, വ്യായാമവും ഡയറ്റും വേണ്ട. ഈ കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണ് കൂടിയുണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കുന്നു എന്ന് പരാതി പറയുന്നവർ നമുക്കിടയിൽ കുറച്ചൊന്നുമല്ല ഉള്ളത്. കൃത്യമായ വ്യായാമത്തിലേർപ്പെടും, ഭക്ഷണം ക്രമീകരിച്ചും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ എത്രയോ പേരുണ്ട്. അതേസമയം തടി കൂടുന്നു എന്ന് പരാതി പറയുന്നവരുമുണ്ട്. ഇത് സഹായിക്കാൻ മറ്റു മാർഗങ്ങളൊക്കെ മടിമൂലം ചെയ്യാതെ കഴിയുന്നവരുമുണ്ട്. പലപ്പോഴും ഇവർ പറയുന്ന പ്രധാന കാരണം സമയക്കുറവാണ് എന്നാണ്. അതുകൊണ്ട് വ്യായാമം ചെയ്യാനൊന്നും നേരമില്ല എന്ന്. എന്നാൽ വ്യായാമം ചെയ്യാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ മാത്രം മതി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു പരിഹാരമാർഗമാക്കി മാറ്റാം. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത്. ഇത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മിശ്രിതമായാൽ കൂടുതൽ നന്നായിരിക്കും. രണ്ട്, പ്രഭാത ഭക്ഷണത്തിന് ഓട്സ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മൂന്ന്, ഭക്ഷണം എപ്പോഴും അറിഞ്ഞു കഴിക്കാൻ ശ്രദ്ധിക്കുക. വയറ് നിറഞ്ഞിട്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പൊണ്ണത്തടിക്ക് കാരണമായേക്കാം. നാല്, ഒലീവ് ഓയിലിൽ തയ്യാറാക്കിയെടുത്ത ഭക്ഷണം മികച്ച ഹെൽത്തി ഓപ്ഷനായി പരിഗണിച്ച് ആ വിധത്തിൽ പാകം ചെയ്തെടുത്ത ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ച്, ഫാസ്റ്റ് ഫുഡ് എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ രുചികരമാണെങ്കിലും ആരോഗ്യത്തിന് വളരെ ദോഷം സൃഷ്ടിക്കുന്നു. ആറ്, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഏഴ്, നിങ്ങൾ ആഹാരത്തിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് വയറിനിറഞ്ഞിരിക്കുന്ന പ്രതീതി നിങ്ങളിൽ സൃഷ്ടിക്കും, തന്മൂലം അധികം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും. 8, കറുവാപ്പട്ടയോ പെരിഞ്ചീരകമോ ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്. 9, നിങ്ങൾ ഇടയ്ക്കിടെ കുടിക്കാറുള്ള ചായയും കാപ്പിയും മാറ്റി ആ സമയങ്ങളിൽ ഗ്രീൻ ടീ പോലുള്ള എന്തെങ്കിലും ഹെൽത്തി ഡ്രിങ്ക്സ് കുടിക്കാവുന്നതാണ്. 10, രാത്രി ഉറങ്ങുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. 8 മണിക്ക് മുമ്പായി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ സമയം. രാത്രി കിടക്കുന്ന സമയത്ത് 1 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ 1 ആപ്പിളോ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 11, നടന്നു പോകുന്ന ദൂരങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക. ചെറിയ ദൂരങ്ങൾ നടന്നു തന്നെ പോകാം. 12, നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണോ? എങ്കിൽ ഒരു വ്യായാമത്തിനും പോകേണ്ട. വീട്ടിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് അതിനനുസരിച്ച് ചുവട് വെച്ചു നോക്കൂ. 13, ഓഫീസിലായാലും വീട്ടിലായാലും മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കാതെ ഇടയ്ക്കിടെ എഴുന്നേറ്റ് 10 മിനിറ്റ് നടക്കാൻ ശ്രദ്ധിക്കുക. 14, വീട് വൃത്തിയാക്കുന്നതും തുടയ്ക്കുന്നതുമൊക്കെ വ്യായാമമാണ്. ഈ കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യാം. 15, ജ്യൂസുകൾ കഴിക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. 16, ടി വി കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. 17, നീന്തൽ, ജോഗിംഗ് എന്നിവ താല്പര്യത്തോടെ ചെയ്തു നോക്കുക. ധാരാളം ഇലക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അച്ചാർ അധികം കഴിക്കേണ്ട. നിങ്ങൾ മധുരപ്രിയരാണോ? വണ്ണം കുറയ്ക്കണമെങ്കിൽ ഇവ കഴിക്കുന്നത് പാടെ ഒഴിവാക്കുക. ജോലി തിരക്കൊക്കെ വിട്ട് വീട്ടിലെത്തിയാൽ ഒരല്പം നടക്കാൻ പോകാം. മനസ്സിനും ശരീരത്തിനും ഇത് കുളിർമയേകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് വ്യായാമത്തിലൂടെയല്ലാതെ വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. വ്യായാമം ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
വീണ്ടും ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ടിപ്സുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ.